ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മളത് ഇഡ്ഡലി ബാറ്റർ വെച്ചാണ് റെഡിയാക്കുന്നത്. ഞാനിവിടെ ഇഡ്ഡലി ബാറ്റർ ഒരു രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്തതായിരിക്കരുത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്യണ പോലെ പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ഇടില്ല. ഇനി എന്തോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം, അല്ലാതെ ചേർത്താൽ ചിലപ്പോൾ നന്നായിട്ട് മെൽറ്റായി വരില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു ഫുള്ളായിട്ടൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് പൗഡറാണ്, ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 മുടി ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് കുറച്ചധികം ചേർക്കണം, ഇഡ്ഡലീൻ്റെ ഒരു ചെറിയൊരു ചുവയൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയാണ്, ഉഴുന്നിൻ്റെ ഒരു ശോഭ പോകാനായിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതലൊന്നും വേണ്ട ഈ ഒരളവിന്. ഇനി ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ദേ ഇതുപോലൊരു പ്ലേറ്റിലേക്ക്, ഒരു ബട്ടർ പേപ്പറൊന്നുമല്ല ഇത്, സാധാരണ എ4 ഷീറ്റിലൊന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം അതിന് മുമ്പ്. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഇതുപോലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ വേവിക്കുക. അപ്പോൾ എനിക്കത് എടുത്തപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഏകദേശം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഞാൻ ചൂടോടുകൂടി കട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് വീഡിയോ കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരിക്കലും ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു.